ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും പുലർച്ചെ നാട്ടുകാർ പിടികൂടി കെട്ടിയിട്ടു. ആ കാഴ്ച ഞാൻ എൻ്റെ ഫോണിലൂടെ കണ്ടു. ശിവേട്ടനെ വിട്ടുകൊടുക്കണമെന്നും പറഞ്ഞ് ആ പെണ്ണ് എന്നോട് കെഞ്ചി. ഞാൻ വിട്ടുകൊടുത്തു കേട്ടോ. ഞാൻ അവനെ നിന്നെ ചതിച്ചിട്ട് വേറൊരുത്തിക്കൊപ്പം സൂചിച്ച് ജീവിക്കാന്ന് അവനെ ഇനി കരുതണ്ട. തീർത്തു കളയും ഞാൻ അവനെ. ഏട്ട മഴക്ക് നിന്ന് പോകരുത്. എനിക്കും അമ്മയ്ക്കും ഏട്ട മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് ഇത്രയും വലിയൊരു ചതി നടന്നിട്ട് അറിഞ്ഞില്ലാന്ന് നടിച്ച് കണ്ണടച്ച പിന്നെ ഞാൻ നിന്റെ ഏട്ടനാന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഏട്ടൻ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതാ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. എന്റെ മനസ്സിൽ ശിവേട്ട മരിച്ചു കഴിഞ്ഞു. കുഞ്ഞിനെ വളർത്തി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. പക്ഷെ എനിക്ക് തുണയായി ഏട്ടൻ എന്നും ഉണ്ടാവണം. വെറി പിടിച്ചൊരു നായെ തല്ലി കൊന്നിട്ട് ജയിലിൽ തീർക്കാനുള്ളതല്ല എന്റെ ഏട്ടന്റെ ജീവിതം. അങ്ങോട്ട് പോയാലും അയാളെ ഒന്നും ചെയ്യില്ലെന്ന് ഏട്ടൻ എനിക്ക് വാക്കു തരണം. അങ്ങനെ വാക്കൊന്നും തരാൻ എനിക്ക് പറ്റില്ല. നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് തിരിക്കും. നിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് കലാക്ഷേത്രത്തിലാക്കിയിട്ട് ഞാൻ അവനെ ഒന്ന് കാണും. വീണ്ടും വീണ്ടും എന്തിനാ നിന്നെ ചതിക്കുന്നതെന്ന് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. മുത്തശ്ശ, രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് വരാന്തയിലിരുന്ന് കുറെ സാധനങ്ങൾ കിട്ടുന്നു. ഇതാരെ കൊണ്ടുവെക്കുന്നെന്ന് കണ്ടുപിടിക്കാനിരിക്കായിരുന്നു ഞങ്ങള്. ഞാൻ നേരിട്ട് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. അതാ അവിടെ വെച്ചിട്ട് ആരും കാണാതെ അങ്ങ് പോയത്. പെൻഷൻ കാശിൽ നിന്നും മിച്ചം പിടിച്ച് വാങ്ങിയതാ മുത്തശ്ശ്. തിരിച്ചു തന്നുവിട്ട് രണ്ടുപേരും അപമാനിക്കരുത്. എന്റെ മുത്തശ്ശ എങ്ങനെയൊക്കെ പറയുന്നത്! എന്റെ മുത്തശ്ശനെ ഞാൻ അപമാനിക്കോ? ഒരു കാലത്ത് നീ എന്നേക്കാൾ സ്നേഹിച്ചിരുന്നതല്ലേ നിന്റെ കാവ്യേച്ചി? അവൾ നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ കൊണ്ടുവന്നതൊക്കെ തട്ടിയെറിഞ്ഞ് അപമാനിക്കുന്നത് മുത്തശ്ശൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നു മോളെ. കാവ്യമോള് ആ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി. ഈ മുത്തശ്ശന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഈ വയസ്സിന് ഇനി ഇതൊക്കെ താങ്ങാനാവില്ല മോളെ. മാപ്പ് തരണം മുത്തശ്ശ.
മുത്തശ്ശന്റെ കീർത്തി മോൾ ഇനി ആരും വേദനിപ്പിക്കില്ല. കരയില്ലേ മോളെ? മോളെ സങ്കടപ്പെടണ്ട, സാരമില്ല, കരയണ്ട. മുത്തശ്ശൻ വരൂ. വാ മോളെ. ഇവിടെ ഇരിക്കാം. മക്കളെ, നിങ്ങൾ നന്നായിരിക്കണമെന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. കാവ്യമോള് അന്യായി കാണുന്നൊക്കെ നിങ്ങളുടെ വെറും തോന്നലാണ് മക്കളെ. അവളെ നിങ്ങൾക്കൊന്ന് പോയി കണ്ടുകൂടെ? കാണാൻ ഞങ്ങൾ ശ്രമിച്ചതാ മുത്തശ്ശ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അമ്മ ഞങ്ങളെ കാണാൻ അനുവദിച്ചില്ല. എന്റെ കാവ്യച്ചയും കുഞ്ഞിനെ ക്രൂരമായി ചതിക്കാൻ എന്നെ കൊണ്ട് കഴിയും മുത്തശ്ശ? ഇല്ല, അതെല്ലാവർക്കും അറിയാം മോളെ. എന്നിരുന്നാലും ചില നേരങ്ങളിൽ നമ്മളൊക്കെ വിചിത്രമായി പെരുമാറിപ്പോകും. സേതുവിന് സംഭവിച്ചതും അതാ. നിന്നെ ആശുപത്രിയിൽ വെച്ച് ശകാരിച്ച രാത്രി സേതു ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. നിന്നെക്കുറിച്ച് ഓർത്ത് നെഞ്ചി വിങ്ങി കരയുകയായിരുന്നു. ഞങ്ങളൊക്കെ നിന്റെ രക്ഷിതാക്കളല്ലേ മോളെ? ഞങ്ങളുടെയൊക്കെ മുമ്പിൽ എന്തിനാ നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത തൻ്റെടവും ധാർഷ്ട്യവും ഒക്കെ കാണിക്കുന്നത്? ആരെ തോൽപ്പിക്കാനായി മത്സരം? കാവ്യമോള് നിങ്ങളെ കുറ്റപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിന്നെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയും അവൾക്കില്ല. എങ്കിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് രണ്ടു ദിവസമായല്ലോ. ഇതുവരെ കാവ്യച്ച എന്നെ കാണാൻ വരാത്ത എന്താ? എന്താ ഒന്നും വിളിക്ക പോലും ചെയ്യാത്തത്? ഞാൻ തെറ്റെയ്തു വിശ്വസിച്ചിട്ടല്ലേ? അല്ല മോളെ, അവൾക്ക് വയ്യായിക കാണും. അത്ര വലിയ ആപത്തിൽ നിന്നല്ലേ അവളും കുഞ്ഞും കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. പിന്നെ ഫോൺ എന്തിനാ? അങ്ങോട്ടിങ്ങോട്ടും വിളിക്കാനുള്ളതല്ലേ? നിന്റെ ചേച്ചി നിന്നെ വിളിക്കട്ടെ എന്ന് വാശി പിടിക്കുന്നതിന് പകരം നിനക്കവളെ അങ്ങോട്ട് വിളിച്ചാൽ എന്താ? ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് മുത്തശ്ശ. അതിനി പ്രായശ്ചിത്തം ചെയ്യണം. പക്ഷേ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. മോനെ, തെറ്റ് തിരുത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രായശ്ചിത്തത്തിനുള്ള വഴി നമ്മളെ തേടി വരും. അനുഭവത്തിന്റെ വെളിച്ചത്തിലാ മുത്തച്ഛൻ ഇത് പറയുന്നത്. മുത്തശ്ശൻ പറഞ്ഞ നാവ് എടുത്തില്ല. അതിനു മുമ്പേ പശ്ചാത്താപത്തിനുള്ള വഴി തെളിയുന്ന ലക്ഷണമാണ്. ഞാനിത് വഴി വന്നപ്പോ കീർത്തി മോളെ കണ്ടു. അവൾ ഇവിടെയാ താമസിക്കുന്നതെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. അല്ലേ മോളെ? ഞങ്ങളൊന്ന് ക്ഷമ ചോദിക്കാനാ മുത്തശ്ശ ഇങ്ങോട്ട് വന്നത്. എടാ സിദ്ധു,
ഈ മുറ്റത്ത് വന്നെന്ന് ഞാൻ നിങ്ങളെ അപമാനിച്ചു. ആശുപത്രിയിൽ വെച്ച് അമ്മ നിങ്ങളെ അതിശയിപ്പിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നോക്കി നിന്നു. സംസാരിക്കാൻ വന്ന നിന്നെ അകറ്റി നിർത്തി. അതൊക്കെ എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ടായിരുന്നു. പൊറുക്കട. ക്ഷമ ചോദിക്കാനും മാത്രം വലിയ തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല. നിന്നെ ഞാൻ മനസ്സിലാക്കില്ലെങ്കിൽ പിന്നെ ആരാടാ മനസ്സിലാക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പുചോദിക്കാൻ തയ്യാറായി രണ്ട് ചങ്ങാതിമാർ. മനസ്സിലെ ദേഷ്യമെല്ലാം മാറ്റി വീണ്ടും ഒന്നാകാനായി രണ്ട് സഹോദരിമാർ. ഇനി എന്ത് തെറ്റിദ്ധാരണ, എന്ത് പ്രായശ്ചിത്തം! നിങ്ങളെ ഈശ്വരമഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നത്. നിങ്ങൾ വന്നിട്ട് ആഹാരം കഴിക്കുമെന്ന് വാശി പിടിച്ചിരിക്കുക അച്ഛമ്മ. ഞങ്ങൾക്കൊന്നുകൂടി ആലോചിക്കണം ജീവ. ഇനി എന്താലോചിക്കാനാ? മുത്തശ്ശൻ പറഞ്ഞതൊക്കെ ഇത്ര വേഗം മറന്നുപോയോ മോനെ? ഒന്നും മറന്നിട്ടില്ല മുത്തശ്ശ. ഞങ്ങളെ തേടി വന്നത് ഇവരുടെ നല്ല മനസ്സുകൊണ്ടാ. പക്ഷേ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഇപ്പോഴും തെറ്റ് ചെയ്തു എന്ന് സംശയിക്കപ്പെടുന്നവരാ. എന്നാരാ പറഞ്ഞത്? എന്റെ വയറ്റിൽ കിടക്കുന്ന ഈശ്വരമഠത്തിലെ ചോരയോട് ഈ ക്രൂരത കാട്ടിയത് ആരാണെന്നുള്ള വ്യക്തമായ സൂചന ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതേടാ, ഇനി ആരുടെ മുന്നിലും തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കാൻ നിങ്ങൾക്ക്? പക്ഷെ ഒരു നിമിഷത്തേക്കാണെങ്കിലും പെറ്റമ്മ പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ല. ആ സമയത്ത് എന്തൊക്കെ ശാപവാക്കുകൾ അമ്മ എന്നെ പറഞ്ഞു കാണും. എന്റെ കാവ്യച്ചിയുടെ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ശ്രമിക്കില്ലെന്ന് അറിഞ്ഞൂടെ കാവ്യച്ചിക്ക്? അറിയാം മോളെ, അതുകൊണ്ടല്ലേ ചേച്ചി നിന്നെ തേടി വന്നത്. എന്നൊന്ന് വിളിക്കാറുന്നില്ല ചേച്ചി. ചേച്ചിയുടെ കീർത്തി മോളും തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്നും പറയാറുന്നില്ല. എങ്കിൽ എനിക്ക് എന്താ ആശ്വാസമായിരുന്നെന്ന് അറിയാമോ? അവൾ കരയട്ടെ. മനസ്സിൽ അടക്കി പിടിച്ചിരുന്ന സങ്കടങ്ങൾ മുഴുവനും ഒഴുകി തീരട്ടെ. മുത്തശ്ശൻ പറഞ്ഞു ശരിയാ. ഒന്ന് സമാധാനമാവുമ്പോ ഞാൻ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാം. വേണ്ട സിദ്ധാർത്ഥ്, ഞാൻ അവളെ ഒന്ന് തനിച്ച് കാണട്ടെ. മുത്തശ്ശ അകത്തേക്ക് വരൂ. വാജീവ. ചേച്ചിക്ക് മനസ്സിലാവും. ആരൊക്കെയോ മോളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അവരുടെ ധാരണ തിരുത്താൻ ഞാൻ ശ്രമിച്ചില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. എന്റെ വയറ്റിൽ ചെറിയൊരു വേദനയായിട്ടാ എല്ലാം തുടങ്ങിയത്. ഫുഡ് പോയിസണിംഗ് ആണെന്ന് ഡോക്ടർ വിധിയും എഴുതി. എന്നാ അപ്പോഴേക്കും വേദന കൂടിയിരുന്നു. വയറ്റിൽ നിന്ന് നടുവിലേക്ക് എന്റെ നട്ടെല്ലാം പൊട്ടിപ്പിളരുന്നത് പോലെ എനിക്ക് തോന്നിയത്. കുഞ്ഞിനെ ഉപേക്ഷിച്ചാൽ
ഞാൻ സേഫ് ആകുമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാ അതോടെ എനിക്ക് പേടിയായി. ഈശ്വരമഠത്തിന്റെയും കലാക്ഷേത്രയുടെയും മുഴുവൻ പ്രതീക്ഷയായ ഈ കുരുന്നിനെ എന്നിൽ നിന്നും പറിച്ചെടുത്ത് ദൈവത്തിന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുമെന്ന് ഞാൻ ഭയന്നു. അതുണ്ടാവാതിരിക്കാൻ ഞാൻ ഉണർന്നിരുന്നു. മണിക്കൂറുകളോളം ഞാൻ എന്റെ കുഞ്ഞിന്റെ ദുർവിധിയോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ജയിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട മോളെ ഞാനിന്ന് കണ്ണടച്ചത്. പിന്നെ എത്ര നേരം ഞാൻ ഉറങ്ങിയെന്ന് എനിക്ക് തന്നെ യാതൊരു നിശ്ചയവുമില്ല. നീയും കല്ലുമോളും എനിക്ക് മക്കളാണെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്വന്തം കുഞ്ഞിന്റെ കാര്യം വന്നപ്പോ ചേച്ചി സ്വാർത്ഥയായിപ്പോയി. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയോടെ പൊരുതുമ്പോ എന്റെ മൂത്ത മോളായ നിന്നെ ഞാൻ ഓർത്തില്ല. കൊടിയ അപമാനമാണ് നിനക്ക് സഹിക്കേണ്ടി വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. നിനക്കെതിരെ ആരോ എന്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തതൊക്കെ ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും ന്യായീകരണമില്ലാത്ത തെറ്റ ഞാൻ ചെയ്തത്. എനിക്ക് എങ്ങനെ നിന്നെ മറക്കാൻ കഴിഞ്ഞു? ഈ ചേച്ചിക്ക് മാപ്പ് തരണം മോള്. എന്റെ ചേച്ചി എന്നോട് മാപ്പ് പറയണ്ട. ഞാനാ തെറ്റുകാരി, ചീത്ത കുട്ടിയാണ്. എന്റെ കാവ്യച്ചി എത്രമാത്രം വേദന സഹിച്ചു എന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഞാനൊക്കെ വെറും പൊട്ടിയാ. മുതിർന്നവരോട് ധിക്കാരും തോന്നി വസവും മാത്രം പറയാൻ അറിയാവുന്നുള്ളു. സാരില്ല മോളെ, കഴിഞ്ഞതൊന്നും ഇനി ഓർക്കണ്ട. ഓർക്കാതിരിക്കാൻ വയ്യ കാവ്യജി. എത്ര തവണ ഞാൻ എന്റെ ചേച്ചി ആട്ടിപ്പായച്ചു. എത്ര തവണ ഈശ്വരൻ മഠത്തിൽ വന്ന് അനാവശ്യം പറഞ്ഞു. ഈശ്വരന്മാര് പോലും പൊറുക്കില്ല എന്നോട്. മതി കരഞ്ഞത്. കണ്ണു തുടയ്ക്കാൻ. ഞാനിതുവരെ നിന്റെ കൊട്ടാരത്തിന്റെ ഉൾവശമൊന്നും കണ്ടിട്ടില്ല. ഈ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണിക്കുന്നില്ല നീ? എന്നെ പഴയ പോലെ മോളായി തന്നെ കാണാൻ ഇനി നിനക്ക് പറ്റുമോ ചേച്ചി? വെറുതെ എന്നെ കൂടി കരയക്കല്ലേ. എന്നാലും ചേച്ചി, ഒരെന്നാലുമില്ല. പഴയ പോലെ എന്ന് പറഞ്ഞ് എപ്പോഴാ ഞാൻ നിന്നെ അങ്ങനെ അല്ലാതെ കണ്ടത്? നിന്റെ ചില ആവശ്യങ്ങള് ചേച്ചിക്ക് സാധിച്ചു തരാൻ പറ്റാതെ വരുമ്പോ നീ എന്നോട് വഴക്കിട്ടിട്ടില്ലേ? മിണ്ടാതിരുന്നിട്ടില്ലേ? അതുപോലെ ചേച്ചി കരുതിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ ഇതും. ഈ സ്നേഹമൊക്കെ ഞാൻ എങ്ങനെ തിരിച്ചു തരും ചേച്ചി? തന്നിട്ടുണ്ടല്ലോ, ഇനിയും നീ തരുമെന്ന് എനിക്കറിയാലോ. പിന്നെന്താ? ഇനി കരയരുത്. വാ, മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് വരാം.
രണ്ടാളും കൂടി അകത്തേക്ക് പോയിട്ട് നേരം കുറെ ആയല്ലോ. ഇതുവരെ കരഞ്ഞു തീർന്നില്ലേ? അകന്ന് നിന്നപ്പോ എന്തൊക്കെ നടന്നു ഒക്കെ പറഞ്ഞു തീർക്കണ്ടേ? ഈശ്വരമഠത്തിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അന്ന് ചടങ്ങിന് വന്നപ്പോ ഒന്നും കഴിക്കാതെയാ പോയെന്നും പറഞ്ഞ് അച്ഛമ്മ എപ്പോഴും സങ്കടപ്പെടും. ഞങ്ങൾ വരാൻ ജീവ. ഇന്ന് തന്നെ ഈശ്വരമഠത്തിലേക്ക് ചെല്ലണമെന്ന് കാവ്യച്ചയ്ക്ക് ഒരേ നിർബന്ധം. ഞാൻ പോകാൻ തീരുമാനിച്ചു. സാറിന്റെ കൂടെ വരുന്നുണ്ടോ? നീ കൊള്ളാമല്ലോ എന്റെ മോളെ. നിന്റെ പറച്ചില കേട്ടാ തോന്നും പോകാൻ ഇഷ്ടമില്ലാത്തത് സിദ്ധുമോനാണെന്ന്. കരഞ്ഞ് നിലവിളിച്ച് അകത്തേക്ക് പോയവര് ദേ ഒരുമിച്ച് നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കരഞ്ഞാലല്ല, ചിരിച്ചാല തീരുന്നത്. അല്ലെങ്കിലും ചിരിക്കുന്ന കാര്യത്തില് സാറ് മഹാപേക്ഷിക്കണ. നിന്റെ അടുത്തേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ സാറേ വിളി അങ്ങ് നിർത്തിക്കോണം. സാറിനെ പിന്നെ സാറേ നല്ലത്, വേറെന്ത് വിളിക്കും? അല്ല സാറേ, സാറൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ നിന്റെ ഭർത്താവാ. ഈ വിളി കേൾക്കുമ്പോ എന്റെ തല അങ്ങ് പെരുക്കുവാ. കാവ്യ പറഞ്ഞാലും കാര്യമുണ്ട്, നിങ്ങളെ പരിചയമില്ലാത്തവരുടെ മുന്നിൽ വെച്ച് ഈ വിളി കേൾക്കുമ്പോ ബോസും അസിസ്റ്റന്റും ആണെന്നേ തോന്നും. ഞാനിത് ഇവളോട് പലവട്ടം പറഞ്ഞതാ, കേൾക്കണ്ടേ? ഓക്കെ, എല്ലാവരുടെ അഭിപ്രായം പരിഗണിച്ച് ഞാൻ ആ വിളി നിരൂപാധികം പിൻവലിക്കുന്നു. പുതിയതായി എന്ത് വിളിക്കണം എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് ഗസറ്റില് പരസ്യം ചെയ്യുന്നതായിരിക്കും. ശിവ ഇത്ര ക്രൂരമായി ചതിച്ച് തേജവധം ചെയ്തതിന് പിന്നിൽ ആരാണെന്ന് നിനക്കറിയാവോ?